കൊഴക്കട്ടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. ഇത് ഒരു കപ്പ് പച്ചരിപ്പൊടിയാണ്. പച്ചരിപ്പൊടി വറുത്തപ്പൊടി നമുക്ക് മാളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്, അത് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂണ് തേങ്ങ ചെണ്ടിയത്, 1/2 ടീസ്പൂണ് ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ കടുക്, 3 ചുവന്ന മുളക്. ഇത് വറുത്തിടാനുള്ളതാണ്. തേങ്ങ നമുക്ക് ആവശ്യം മാതിരി ചേർക്കാം, കുറച്ചധികമോ കുറച്ച് കുറവോ അത് നമ്മുടെ ഇഷ്ടം മാതിരി ചേർക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ പോകേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം, നമ്മൾ എത്ര അളവ് അരിപ്പൊടി എടുത്ത് അതിൻ്റെ 1/2 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം നല്ലവണ്ണം തിളയ്ക്കണം. 1 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. ഓപ്ഷണലാണ്, നമുക്ക് എണ്ണയോ നെയ്യോ ആവശ്യമില്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണവും ഒരു സ്വാദ് കൂടും. വെള്ളം നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി നമുക്കതിലേക്ക് അരിപ്പൊടി ഇട്ട് സിമ്മിലാക്കാം. ശേഷം ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഗ്യാസ് ഓഫാക്കി കൊഴക്കട്ടയുടെ മാവ് കുറച്ച് ചൂടാറി നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കണം നമുക്ക്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങയിന്ന് പകുതി തേങ്ങ അതിലിട്ട് കുഴക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഡൗ ആക്കിയിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. വളരെ എളുപ്പത്തിൽ കഴിയും, ബുദ്ധിമുട്ടൊന്നുമല്ലോ ഉണ്ടാക്കാൻ. ആ ഹെൽത്തിയാണ്. ഇതിന് കൊഴക്കട്ട മധുരത്തിൽ ഉണ്ടാക്കാം. മധുര കൊഴക്കട്ടയ്ക്ക് ഇനി ഒരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നുണ്ട്. മാവിൽ 1 സ്പൂണ് നെയ്യ് ആഡ് ചെയ്തത് കൊണ്ട് നമുക്ക് ഉരുട്ടുമ്പോൾ കയ്യിൽ ഒന്നും തടവണ്ട, നല്ല ഈസി ആയിട്ട് വരുന്നുണ്ട്. കൊഴക്കട്ട എല്ലാം ഉരുട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളക്കുന്നുണ്ട്. നമുക്ക് ഇത് വെച്ചു കൊടുക്കാം. ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വെന്തു എന്ന് നോക്കാം. കൊഴക്കട്ട വെന്തു എന്ന് നോക്കാം. 8 മിനിറ്റായി. വളരെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വറുത്തിടാനുള്ളത് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം, നെയ്യാണെങ്കിൽ നെയ്യ്. കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനിതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിക്കാൻ പോണത്. 1 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് കടുക്, കടുക് ആദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഉഴുന്നുപരിപ്പ്, ഇതിലേക്ക് ഉഴുന്നുപരിപ്പ്, നെയ്യ് ഒഴിച്ചു കൊടുത്തോണ്ട് നെയ്യിൻ്റെ നല്ലൊരു സ്മെല് വരുന്നുണ്ട്. ചുവന്ന മുളക്, നമ്മൾ
എരിവുള്ള കൊഴക്കട്ടയാണല്ലോ ചെയ്യേണ്ടത്, അതുകൊണ്ട് കുറച്ച് എരിവുണ്ടാവും. കരിവേപ്പിൻ്റെ ഇല, വളരെ പെട്ടെന്ന് ചെയ്ത് കഴിയും. ഇനി ഇതിലേക്ക് ഈ വേവിച്ച കൊഴക്കട്ട ഇട്ട് കൊടുത്ത് റെഡിയായി. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണത്, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച ബാക്കി തേങ്ങയും അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള അമ്മിണിക്കൊഴക്കട്ട റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ സോഫ്റ്റായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാൻ. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.